പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. 2021 വിട പറയുമ്പോൾ എന്ന ശീർഷകത്തിൽ ഈ ആണ്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൻ്റെ ഒടുവിലത്തെ മണിക്കൂറുകളിൽ അടുത്തു വന്നിരിക്കുന്ന നാം എല്ലാവരും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ ദൈവത്തെ ബോധ്യപ്പെടുന്ന ഈ സമയത്ത് ഈ ആണ്ടിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ഉള്ള ഒരു സന്ദേശം ഇവിടെ പറയുവാനാണ് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. 103 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളെ ആസ്പദമാക്കി ഒരു ആണ്ട് അവസാന സന്ദേശം എന്ന നിലയിൽ ഒരു പ്രത്യേകമായ ദൂത് പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഭവ ബഹുലത നിറഞ്ഞ ഒരു സമരസമായിരുന്നു 2021. ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഏതാണ്ട് ഒരുപോലെ ബാധിച്ച ലോകാരംഭം മുതൽ ഇന്ന് വരെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത മരണകരമായ ഒരു ബാധ, ഒരു വൈറസ് ബാധ ലോക ഭൂമുഖത്തെ ആഞ്ഞ് അടിച്ച അനേക ആയിരങ്ങളെ ലക്ഷങ്ങളെ ജീവനുള്ള അവരുടെ ദേശത്തു നിന്ന് തുടച്ചു നീക്കിയ ഒരു മഹാമാരി നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമരസരത്തിൻ്റെ അവസാന മണിക്കൂറിലേക്കാണ് ഞാൻ നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. 365 ദിവസങ്ങൾ നമ്മെ പിന്നിട്ടപ്പോൾ പിറകോട്ട് തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത നിരവധി നന്മകളെ ഓർത്ത് ദൈവത്തിന് വാസ്തവമായി സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ സ്തുതിപ്പാനും നമുക്ക് ആവശ്യമുണ്ട്. ദൈവം അതിനുള്ള അവസരങ്ങളെയും നമുക്ക് സംജാതമാക്കിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരളവിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാനവ സമൂഹം മുഴുവൻ വലിയ മരണഭീതിയിൽ ആണ് കഴിഞ്ഞുകൂടിയത്. ലക്ഷോ ലക്ഷങ്ങൾ വികസിത രാജ്യങ്ങളിൽ പോലും ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കപ്പെട്ടു. കോവിഡിന്റെ 1-2 തരംഗങ്ങൾ വികസിത രാജ്യങ്ങളായ അമേരിക്ക, കാനഡ, ഇറ്റലി, റഷ്യ, ചൈന തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ അതിഭയാനകമായ മൃത്യുവിന്റെ വേട്ടയ്ക്ക് ഇരയായിത്തീർന്ന ഒരു സാഹചര്യം നാം കണ്ടുകഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്തിൽ നമുക്ക് 10,000 ഈ മഹാമാരിയുടെ പ്രഹരത്താൽ നഷ്ടപ്പെടുകയുണ്ടായി. ഒരു രാജ്യവും അവിടുത്തെ മാൻ പവർ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എങ്കിലും നമ്മുടെ ആരുടെയും പിടിയിൽ ഒതുങ്ങാത്ത ഒരു മഹാവ്യാധിയായി, മഹാമാരിയായി കോവിഡ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം താണ്ഡവമാടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഓരോ ഘട്ടങ്ങൾ കഴിയുംതോറും ജനിതക ഘടനയിൽ രൂപമാറ്റം സംഭവിച്ച പുതിയ പുതിയ വേർഷനുകൾ ഭൂമുഖത്ത് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയും മനുഷ്യൻ എന്തു ചെയ്യണം എന്നറിയാതെ വല്ലാത്ത പരിഭ്രമത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അനേക മാതാപിതാക്കൾക്ക് മക്കളും, മക്കൾക്ക് മാതാപിതാക്കളും, ഭർത്താവിന് ഭാര്യയും, ഭാര്യയ്ക്ക് സ്നേഹനിധിയായ ഭർത്താവും നഷ്ടമായി പോയ ഒരു സമരസമാണ് നമ്മെ വിട്ട് ഏതാനും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഭൂമുഖത്തു നിന്ന് ഓടി മറയാൻ പോകുന്നത്. 2021 നമ്മെ വിട്ട് എന്നേക്കുമായി വിട പറയുമ്പോൾ ഇനിയും ലോക ചരിത്രത്തിൽ അങ്ങനൊരു സമരസരം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഗതകാല ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഈ സമരസരം ഓടി മറകി പുത്തൻ പ്രതീക്ഷകളും പ്രത്യാശയുമായി 2022 നാം വരവേൽക്കുകയും ചെയ്യുവാൻ പോവുകയാണ്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മളെ സ്നേഹിച്ച, നാം സ്നേഹിച്ച പലരും നമ്മെ വിട്ട് മാറ്റപ്പെട്ട, നാം തന്നെ വല്ലാത്ത ഒരു പരിസ്ഥിതിയിലായിപ്പോയ
ഒരളവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖപ്പട്ട കൊണ്ട് മുഖം മറച്ച് മുഖം മനുഷ്യനെ കാണിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മനുഷ്യന്റെ അവസ്ഥ താണുപോയ ഒന്ന് രണ്ട് വർഷകാലമാണ് മാനവചരിത്രത്തിൽ ഞാൻ നിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മധ്യത്തിൽ നമ്മെ ദൈവം അത്ഭുതകരമായി സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപയെ നാം ആവർത്തിച്ച് ഓർക്കുമ്പോൾ എത്രമാത്രം നന്ദി ദൈവത്തിന് പറഞ്ഞാലും അത് അധികമാകുകയില്ല, മതിയാവുകയില്ല എന്നാണ് ഈ ഇളയവനായ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 103 സങ്കീർത്തനം ഒരു ആരാധനാ സങ്കീർത്തനവും ഒരു സ്തോത്ര സങ്കീർത്തനവുമാണ്. മിക്കവാറും വേർപെട്ട ദൈവജനത്തിൻ്റെയും മറ്റനേക കൂടിവരവുകളുടെയും മധ്യത്തിൽ സ്തോത്ര സങ്കീർത്തനമായി വായിച്ച് ധ്യാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. ഇസ്രായേലിന്റെ മധുരഗായകനും ഇസ്രായേൽ രാജാവുമായിരുന്ന ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനം ചമച്ചിട്ടുള്ളത്. അദ്ദേഹം അതിന്റെ ആദ്യ വാക്കിൽ ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കഴിഞ്ഞ ഒരു സമരസകാലം നമ്മെ വിട്ടു പോകുമ്പോൾ നമ്മുടെ തൊട്ട അയലത്തുള്ള നാം നമ്മോടുകൂടെ സഹവസിച്ച നമ്മളുടെ പഠിച്ച നമ്മളൊരു പക്ഷെങ്കിൽ ജോലി ചെയ്ത നാം വളരെ പ്രിയപ്പെട്ട ഒരു പക്ഷെങ്കിൽ ഒരിക്കൽ ഈ അടുത്ത കാലത്തെങ്കും നമ്മുടെ സമീപത്ത് നിന്ന് ഇങ്ങനെയൊരു തിരോധനം ഉണ്ടാവുകയില്ല എന്ന് മാനുഷികമായി നാം കണക്ക് കൂട്ടിയ പല പ്രിയപ്പെട്ടവരും നിഴൽ പോലെ ഓടി മറഞ്ഞു. അതിൻ്റെ മധ്യത്തിലാണ് ദൈവം തൻ്റെ ശാശ്വത ഭുജങ്ങളിൽ എന്നെയും നിങ്ങളെയും താങ്ങി മറച്ച് ഇന്നുവരെയും നിർത്തിയിട്ടുള്ളത്. ആ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അത്യപൂർവമാകുന്ന ഒരു സമയമാണിത്. 2021 ആ നിലയിൽ ഓർക്കുമ്പോൾ മറുഭാഗത്ത് വേറൊരു കൂട്ടരുണ്ട്. മഹാവ്യാധിയായി കോവിഡിന്റെ താണ്ഡവും ലോകത്തെ ഇത്രമാത്രം മെതിച്ച് മറിഞ്ഞ ഈ സമയത്തും നിഷ്ഠൂരവും നികൃഷ്ടവുമായ നിലയിൽ പ്രവർത്തിക്കുകയും നുണപ്രചരണങ്ങളും അപഖ്യാതികളും ചെയ്യുകയും മാനസികമായി ദണ്ഡിപ്പിക്കുകയും തകർത്തു കളയുവാൻ ശ്രമിക്കുകയും നിഷ്ഠൂരവും നികൃഷ്ടവുമായ നിലയിൽ തൻ്റെ സഹോദരവർഗത്തോട് ഇടപെടുകയും ചെയ്യുന്ന മാനസാന്തരമില്ലാത്ത ശാപഗ്രസ്തരായ ഒരുപക്ഷം ആളുകളും ഇപ്പോഴും ഈ സാഹചര്യത്തിലും അവശേഷിക്കുന്നു എന്നുള്ളതും വളരെ വിചിത്രമായ ഒരു പ്രതിഭാസമായി നിലകൊള്ളുന്നു. അതിന്റെ മധ്യത്തിലാണ് 12 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞതുപോലെ ഭക്തന്മാർ ഭൂമിയിൽ ഇല്ലാതെ പോകുന്നു, ആദ്യം അത് തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങിങ്ങായി ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ശേഷിപ്പ് വല്ലാതെ ഞെരുങ്ങുകയും പ്രയാസപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. ഇതിന്റെ മധ്യത്തിൽ ദാവീദ് പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഹൃദയാന്തർഭാഗത്തു നിന്ന് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം. രണ്ട് നിലയിൽ മനുഷ്യന് നന്ദി പ്രകടനങ്ങൾ കാണിക്കുവാൻ സാധിക്കും. ഒന്ന്, ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ആ സ്നേഹത്തിന്റെ പ്രകടനം നന്ദിയായി വെളിപ്പെടും. രണ്ടാമത്തേത്, താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി ഹൃദയാന്തർഭാഗത്തു നിന്നല്ലാതെ നാവിന്മേൽ നിന്ന് പ്രഹസനമായി ഉരുവിടുന്ന നന്ദി. ഇങ്ങനെയാണ് പലപ്പോഴും നമുക്ക് പല ആളുകളോട് ബന്ധത്തിലും അനുഭവിച്ചത് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദ് തന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ഉയർന്നു പോകുന്ന ആ നന്ദിയുടെ വേലിയേറ്റത്തിൽ അദ്ദേഹം പറയുകയാണ്, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഏതാനും ചില മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം ഒരു സമർശനം നമ്മെ വിട്ട് ഓടി മറയുന്നതിന് സാക്ഷിയാകുന്ന ഈ സമയത്ത് കഴിഞ്ഞ 365 ദിവസങ്ങളിൽ നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തയും അവിടുത്തെ മാറ്റമില്ലാത്ത കൃപകളെയും ഇസ്രായേൽ പരിശുദ്ധന്റെ സഹായത്തിന്റെ കാര്യങ്ങളെയും നാം ആരാഞ്ഞ് അറിഞ്ഞ് അവയെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദാവീദിനോട് ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയും, എൻ മനമേ
യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകാരങ്ങളും മറന്ന് കളയാൻ കഴിയാതെ വണ്ണം അത്രമാത്രം വലുതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഏർപ്പെടലുകൾ. ഇവിടെ ദൈവം സങ്കീർത്തനക്കാരനായി ദാവീദിന്റെ ജീവിതത്തിൽ ചെയ്ത അഞ്ച് പ്രത്യേക കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ച് പ്രത്യേക കാര്യങ്ങൾ ഇവിടെ ദാവീദ് രാജാവ് ഈ വാക്യഭാഗങ്ങളിൽ എടുത്തു പറയുകയാണ്. നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വർത്തമാനകാല അനുഭവത്തിലാണ് ദാവീദ് ഈ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി ഇവിടെ പറയുന്നത് തന്നെ 3-ാം വാക്യമാണ്. അവൻ തന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അവൻ തന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ കാണുവാൻ മനസ്സുവെച്ചാൽ കർത്താവെ ആർ തിരുമുമ്പാകെ നിൽക്കും എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. നാം എല്ലാവരും ഇന്ന് പലപ്പോഴും പല ആളുകളും കഠിനമായ മ്ലേച്ഛതയും വളരെ ആഴമായ ദോഷപ്രവൃത്തികളും ദോഷങ്ങളും ഒക്കെ ചെയ്ത ശേഷവും തങ്ങൾ വിശുദ്ധരും നീതിമാന്മാരും നിഷ്കളങ്കരും ദൈവത്തിന് പ്രിയരും എന്ന് തെറ്റിദ്ധരിച്ച് മുമ്പോട്ട് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വസ്തുത ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനിൽ പറഞ്ഞിട്ടുള്ളത്. നാം എല്ലാവരും കുഞ്ഞാന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും ദൈവകൃപയ്ക്ക് പാത്രീഭവിച്ചവരും ആകുന്നു എന്നുള്ളത് പരമാർത്ഥമാണെങ്കിലും മാനുഷികമായ ബലഹീനതയുള്ള ഈ ശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പലവിധമായ പാപങ്ങളും അകൃത്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ മധ്യത്തിൽ ദാവീദിനെ തന്നെ അറിയാം, തന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് പാപപ്രവൃത്തികളും അകൃത്യങ്ങളും അതിക്രമങ്ങളിലും അവന് അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആർദ്രകരുണയെയും കർത്താവിന്റെ കൃപയുടെ വേലിയേറ്റത്തെയും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്, അവൻ തന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. മോചിച്ചു എന്നല്ല, അവൻ തന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരും ആകയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്റെ മുഴുവൻ പാപങ്ങളെയും കർത്താവ് ക്രൂശിൽ സമ്പൂർണമായി തന്റെ ജഡമരണത്തിൽ എന്നോട് ക്ഷമിച്ചു. അവയെ ഒരിക്കലും ഇനി എനിക്ക് കണ്ടെത്താൻ കഴിയാവണ്ണം ദൈവം നിത്യതയുടെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവവചനം പറയുകയാണ്, അവൻ നമ്മുടെ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. മോചിച്ചു എന്ന് മാത്രമല്ല, നാം ജഡത്തിൽ ജീവിക്കുന്ന ഈ നാളുകൾ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ അകൃത്യങ്ങളും, അതായത് ദൈവ സ്വഭാവത്തിന് വിപരീതമായ എല്ലാ പ്രവൃത്തികളും എല്ലാ മനോഭാവങ്ങളും മനഃപൂർവമായി കർത്താവ് നമ്മോട് മോചിക്കുന്നു. അവിടുന്ന് വാസ്തവത്തിലെ നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും അനുനിമിഷം മോചിച്ചില്ലായിരുന്നു എങ്കിൽ, മോചിക്കുന്നില്ലായിരുന്നുവെങ്കിൽ, പ്രവാചകൻ പറഞ്ഞ പോലെ യഹോവേ നീ അകൃത്യത്തെ കാണുവാൻ മനസ്സുവെച്ചാൽ കർത്താവെ ആർ തിരുമുമ്പാകെ നിൽക്കും. പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന്റെ നിത്യമായ പരിശുദ്ധിയുടെ സ്വഭാവത്തിന് മുമ്പാകെ നിവർന്നു നിൽക്കുവാൻ ബലഹീനനും അപ്രാപ്തനുമായ മനുഷ്യന് ഒരു നാളും സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുകയാണ്, അവൻ നിന്റെ അകൃത്യങ്ങളെയൊക്കെയും മോചിക്കും. കർത്താവിന്റെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായിട്ടാണ് കർത്താവ് എല്ലായ്പ്പോഴും തിരുസലം നിർത്തിയിരിക്കുന്നത്. നമ്മിൽ പല പാപങ്ങളും പല കുറവുകളും ഉണ്ടെങ്കിലും നമ്മൾ നിരന്തരമായി അനങ്ങേറിക്കൊണ്ടിരിക്കുന്ന ശുദ്ധീകരണം മുഖാന്തരമായി, പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണവും നവീകരണവും മുഖാന്തരമായി നമ്മുടെ അകൃത്യങ്ങൾ നിരന്തരമായി മോചിക്കപ്പെടുകയും നാം ദൈവം മുമ്പാകെ കുറ്റം അറ്റവരായി കർത്താവായ യേശു നമ്മെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പല കുറ്റങ്ങളും കുറവുകളുമുള്ള എന്നെ കുറ്റവും കുറവുമില്ലാത്തവനായി നിരന്തരം പിതാവിന്റെ സന്നിധിയിൽ അവിടുത്തെ സിംഹാസനം മുമ്പാകെ നിർത്തിക്കൊണ്ടുപോയി എനിക്ക് വേണ്ടി വാദിക്കുന്ന മനോഹരമായ പ്രവൃത്തിയാണ്. എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും എന്റെ കർത്താവും നിങ്ങളുടെ കർത്താവുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഇവിടെ ദാവീദ് പറയുകയാണ് അവൻ നിന്റെ അകൃത്യങ്ങളെ ഒക്കെയും മോചിക്കുന്നു. അടുത്ത് പറയുന്നത് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് യഹോവ റാഫ എന്നാണ്, സൗഖ്യമാക്കുന്ന ദൈവം. അവിടെ നമ്മുടെ രോഗത്തിന് സൗഖ്യം നൽകുന്ന ദൈവമാണ്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ, എത്രയോ ലക്ഷങ്ങൾ ഈ കോവിഡിന്റെ ബാധയാൽ തന്നെ മരിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്, ആ രോഗികളെ ഒക്കെ എന്താ കർത്താവ് സൗഖ്യമാക്കാഞ്ഞത്? ഒരു വസ്തുത നമ്മുടെ ഓർപ്പിക്കാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐകിയ നാളുകളിലും അനേക രോഗികളെ യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യനോട് നിന്റെ കൈയും കൊണ്ട് നീട്ടുക എന്ന് പറഞ്ഞു, അവൻ നീട്ടി, അപ്പോൾ അവൻ സൗഖ്യമായി. 12 സമ്മർസക്കാലം ആ രക്തസ്രാവം എന്ന് പറയുന്ന ഭയങ്കരമായ അശുദ്ധ രോഗത്താൽ ബാധിതയായി തനിക്കുള്ള ഏറിയ മുതലും വിവിധ രോഗങ്ങൾ ഡോക്ടേഴ്സിന് വേണ്ടി, വൈദ്യന്മാർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടും അശേഷം ഭേദമില്ലാത്ത ഒരു സ്ത്രീ. അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടപ്പോൾ നമ്മൾ വായിക്കുന്നു, അവളിൽ നിന്ന് ശക്തി പുറപ്പെടുകയും അവൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. കർത്താവ് എത്ര കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, എത്ര ചെകിടരെയും ഊമരെയും മുടന്തരെയും അവിടുന്ന് സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത്, ആ പലസ്തീൻ പ്രവിശ്യയിലുണ്ടായിരുന്ന എല്ലാ മുടന്തരെയും കർത്താവ് സൗഖ്യമാക്കുകയില്ല, എല്ലാ അന്ധന്മാരെയും കർത്താവ് കാഴ്ച കൊടുത്തില്ല, എല്ലാ ചെകിടന്മാരെയും കർത്താവ് കേൾവി ശക്തി നൽകിയില്ല, എല്ലാ മുടന്തന്മാരെയും കർത്താവ് നടത്തുകയില്ല. എന്നാൽ തനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കത്തക്ക വണ്ണം താൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് ജനതയെ ബോധ്യപ്പെടുന്ന നിലയിൽ സാധനപാഠമായി ചില സംഭവങ്ങൾ ചെയ്തതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, അവൻ നിന്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു, 2 നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഹോവ റാഫ സൗഖ്യമാക്കുന്ന ദൈവം അവിടുന്ന് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യം ആക്കുന്നു. ഇനി മൂന്നാമതായി ദൈവം ചെയ്യുന്ന കാര്യം, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. എത്രയോ നന്ദിയോടെ ഇക്കാര്യം നമുക്ക് ഓർക്കാൻ കഴിയും. നാം റോഡിലൂടെയൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മേക്കാൾ പ്രതീക്ഷയുള്ള, നമ്മേക്കാൾ പ്രകടനശേഷിയുള്ള, നമ്മേക്കാൾ കഴിവുള്ള ധാരാളം ആളുകൾ തങ്ങളുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും ദിവസം തോറും കാണാറുണ്ട്. എന്നാൽ എത്രയോ കാലങ്ങളായി നമ്മൾ ഈ വഴിയിൽ കൂടെ വാഹനം ഓടിക്കുന്നു, ഇന്ന് വരെയും കൺമണി പോലെ അവിടെ നമ്മെ കാത്തിട്ടുണ്ട്. പാട്ടുകാരൻ പാടുമ്പോൾ ഇങ്ങനെ പറയുന്നു, കൺമണി പോലെ തന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടും എന്നും തൻ്റെ കണ്ണുകൊണ്ട് തന്നെ നടത്തിയിടുമെന്നതും ഓർത്തതി മോദമോടെ എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭു. പ്രിയപ്പെട്ടവരെ, കണ്ണൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുകയും നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷെങ്കിൽ ഈ റോഡിൽ പൊലിഞ്ഞു പോയ പല ജീവിതങ്ങളുടെയും കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദയ നമ്മോട് നിരന്തരമായിരുന്നു. ജീവനെ നാശത്തിൽ നിന്ന് ദൈവം വീണ്ടെടുക്കുന്നു, വീണ്ടെടുത്തുകൊണ്ട് ഇരിക്കുന്നു. അവിടെയും വർത്തമാനകാല രൂപത്തിലാണ് പറയുന്നത്, അവൻ നിന്റെ അകൃത്യങ്ങളെ ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അതായത് നാം ലോകരോടുകൂടെ നശിച്ചു പോകാതിരിപ്പാൻ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന്, മരണവാസികളിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ദയ, അവിടുത്തെ സ്നേഹം, അതിനെയാണ് ദാവീദ് ഓർക്കുന്നത്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അടുത്ത് പറയുന്നത് അവൻ ദയയും കരുണയും തന്നെ അണിയിക്കുന്നു. കുളിച്ച് വസ്ത്രം മാറുമ്പോൾ, ഒരു യാത്രയ്ക്കായി പുറപ്പെടുകയോ നല്ലൊരു വിവാഹത്തിനോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടി പുറപ്പെട്ടു പോവുകയോ ചെയ്യുമ്പോൾ നാം ഏറ്റവും മികവുറ്റ നിലയിൽ നമ്മുടെ ശരീരത്തിന്മേൽ വസ്ത്രമണിഞ്ഞ്, വസ്ത്രം കൊണ്ട് നമ്മുടെ നഗ്നതയെ മറച്ച് നമുക്ക് സധൈര്യം മറ്റുള്ള ആളുകളുടെ മുമ്പാകെ ചെന്ന് നിൽക്കുവാൻ കഴിയുന്ന നിലയിൽ നാം ഒരുങ്ങുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് നമ്മെ ഒരുക്കുന്നു. നാം വസ്ത്രം കൊണ്ട് നമ്മുടെ ശരീരത്തിന് നഗ്നതയെ മറയ്ക്കുകയും അതിൻ്റെ വർണ്ണാലാഭമായിരിക്കുന്ന സ്വഭാവങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആകർഷകത്വം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പറയുകയാണ്, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. കർത്താവ് നമ്മെ അണിയിക്കുന്നത് തൻ്റെ നിത്യമായ ദയയാണ്. നിത്യമായ കരുണയും ദയയും, ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. കഴിഞ്ഞ ഒരു വർഷക്കാലം പിറകോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു വസ്തുത ഓർക്കുവാൻ കഴിയും, കർത്താവിൻ്റെ ദയയും അവിടുത്തെ കരുണയും നിരന്തരമായി ദൈവം നമ്മെ വസ്ത്രം അണിയിക്കുന്ന പോലെ
അണിയിച്ച് ഈ മരുഭൂയാത്രയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അഞ്ചാമത് പറയുന്നത്, നിന്റെ യവനം കഴുകനെ പോലെ പുതിയ വരുത്തക്കോണം, അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന്. ഞാൻ ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വചനഭാഗം വിശേഷാല് കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുന്ന നമ്മുടെ അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ഡീപ്പായി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കഴുകൻ എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ പക്ഷികളിലും വളരെ ബലിഷ്ഠമായതും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും ആഹാരമാക്കി മാറ്റുകയും ചെയ്യുന്ന കൂർത്ത് വളഞ്ഞ മൂർച്ചയുള്ള ചുണ്ടും അതുപോലെ അസ്ത്ര സമാനമാകുന്ന നഖവും ഉള്ള ഒരു പക്ഷിയാണ്. അത് സാധാരണയായി അതിൻ്റെ ശരീരഭാരത്തിൻ്റെ ഏകദേശമൊക്കെ ഒത്ത വലിപ്പത്തിലുള്ള മത്സ്യങ്ങളെയോ മൃഗങ്ങളെയോ ഒക്കെ വേട്ടയാടി അനായാസം അതിൻ്റെ കാലുകളിലെ നഖങ്ങൾ കോർത്ത് ആകാശത്തിൻ്റെ അയറായിലേക്ക് പറന്നുയരുന്ന കാഴ്ചകൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്നാൽ ഈ കഴുകന് വേറെ ദോഷമുണ്ട്. അത് കുറേ കാലം ജീവിച്ചു കഴിയുമ്പോൾ അതിന് അത് വയസ്സിലും അതിൻ്റെ പഴയ തൂവലുകളെല്ലാം പഴയ നിലയിലാകും. അതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ കുറേ കുറയും. അങ്ങനെ വരുമ്പോൾ അത് ചെയ്യുന്ന ഒരു പണിയുണ്ട്, അത് പറന്ന് എവിടെയെങ്കിലും ഒരു പർവ്വത ശിഖരങ്ങളിൽ പോയിട്ട് അതിൻ്റെ അടിവാരത്തിൽ ആ പർവ്വതത്തിൻ്റെ ശിഖരങ്ങളുടെ അടിവാരത്തിൽ അത് അവിടെ സമാധി പോലെ കഴിയും. സമാധിയല്ല, ഒരു വിശ്രാമമാണ്. ആ വിശ്രാമവേളയിൽ അത് അതിൻ്റെ ശരീരത്തിലെ തൂവലുകൾ മുഴുവൻ കൊത്തിപ്പറിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെമ്പിച്ച പഴകിയ തൂവലുകൾ എല്ലാം മൂർച്ചയേറിയ അതിൻ്റെ ചുണ്ടുകൊണ്ട് അത് കൊത്തിപ്പറിക്കും. കൊത്തിപ്പറിച്ചതിൻ്റെ ബാക്കിയുള്ളത് തന്നെ താൻ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒടുവിൽ വരുമ്പോൾ ആ സമയത്ത് ഈ കഴുകനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാംസപിണ്ഡ സമാനമായി, ഒരു തൂവൽ പോലും ശരീരത്തിലില്ലാതെ ഒരു മാംസപിണ്ഡ സമാനമായി അത് അവിടെ ഇരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ജീവജാലങ്ങളെ നിഷ്ഠൂരമായി പിടിക്കുകയും അതിൻ്റെ ബലിഷ്ഠമായ കാലുകളിലെ ആ വിരലുകൾ നഖങ്ങൾ കോർക്കുകയും അതിൻ്റെ മൂർച്ചയുള്ള ഈർച്ചവാൾ സമാനമായ അതിൻ്റെ മൂർച്ചയുള്ള തുണ്ടുകൊണ്ട് കുത്തിപ്പറിച്ച് ആഗ്രഹിക്കുകയും ചെയ്ത കഴുകൻ അതിൻ്റെ തൂവലുകളെല്ലാം കൊഴിഞ്ഞ് ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലത്താണ് കിടക്കുന്നതെങ്കിൽ മറ്റുള്ള ജീവികൾ വന്ന് അതിനെ ആക്രമിക്കും. അതുകൊണ്ട് കഴുകന് സ്വമേധയാ ഒരു ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. അത് പറന്നകന്ന് പർവ്വത ശിഖരങ്ങളിൽ മറ്റാർക്കും അതിനെ കാണാൻ കഴിയാത്ത ഏതെങ്കിലും ഒളിഞ്ഞ സ്ഥലത്ത് അത് പോയി കിടന്ന് അതിൻ്റെ ശരീരത്തിലെ രോമങ്ങൾ തൂവലുകളെല്ലാം കൊത്തി കൊഴിച്ച് അത് ഒരു 30-35 ദിവസങ്ങൾ കൊണ്ട് എത്രമാത്രം തൂവലുകൾ അതിൻ്റെ ശരീരത്തിലേക്ക് ഒഴിഞ്ഞു മാറിയോ അവിടെ ഏറ്റവും വർണ്ണശബളമായ പുതിയ തൂവലുകൾ അത് മുളച്ച് ശരീരം മുഴുവൻ നിറയും. നിറഞ്ഞു കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മറ്റേ കഴുകന്മാരുടെയോ മറ്റ് ജീവജാലങ്ങളുടെയോ ശല്യം ഭയപ്പെട്ട് മറ്റെവിടെയോ മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത ജീവജാലങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു പർവ്വത ശിഖരത്തിന്മേൽ തൂവലുകൾ കുഴിച്ച് കിടന്ന മാംസപിണ്ഡ സമാനമായ കഴുകൻ അതിൻ്റെ ശരീരം മുഴുവൻ പുതിയ തൂവലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ അത് ചിറകടിച്ച് പറന്ന് അനന്ത വിഹായസിലേക്ക് ഉയരും. യെശയ്യാപ്രവാചകൻ പറയുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ പറന്നുയരും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും. അവിടെ യെശയ്യാപ്രവാചകൻ പറയുന്ന ഈ അനാലജി ഇപ്പം ഞാൻ പറഞ്ഞ ഈ അനാലജിയാണ്. പഴയതെല്ലാം കുത്തി കൊഴിച്ച ശേഷം ആ തൽസ്ഥാനത്ത് പുതിയ തൂവലുകൾ വന്ന് ഏറ്റവും ബലം പ്രാപിച്ച് ഏറ്റവും ശക്തി പ്രാപിച്ച് അത് ഒരു യുവാവായ കഴുകനെ പോലെ യൗവനകാലത്തിലെ എന്ന പോലെ അനന്ത വിഹായസിലേക്ക് അത് പറന്ന് അത് ഉല്ലസിക്കും. ഇവിടെ ദാവീദ് പറയുകയാണ്, അവൻ നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരുത്തക്കൊണ്ണം, നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ സന്ധ്യായാമത്തിൽ ഞാൻ ചോദിക്കട്ടെ, 2021 എത്രയോ തിന്മകളെ ഞാനും നിങ്ങളും കണ്ടു, എത്രയോ ദുഃഖഭവനങ്ങളെ നാം ശ്രദ്ധിക്കുകയുണ്ടായി, എത്രയോ ഭവനങ്ങളെ ഈ കോവിഡ് കരയിപ്പിച്ചു, എത്ര ജീവിച്ച് കൊതിതീരാൻ കഴിയാതെ ജീവിച്ച് കൊതിതീരാതെ തന്നെ ഈ ഭൂമി ജീവിക്കാൻ കഴിയാതെ പോയ എത്ര യുവാക്കന്മാരെ യുവതികള് കർത്താവിൻ്റെ വേദനയായിരുന്ന ദൈവദാസന്മാരെ പാസ്റ്റേഴ്സ് ഇവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദാവീദിനോട് ചേർന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയുന്ന നന്ദിയുടെ വാചകം ഇതാണ്. അത് ദാവീദ് 5 വാക്കുകളിൽ ഒതുക്കി. 1, അവൻ നിന്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു.
ഞാൻ പരമ വിശുദ്ധനായ ഒരാളാണെന്നല്ല പാപമുള്ള പാപത്തിന്റെ താഴ്ചയുള്ള ബലഹീനതയുള്ള ഈ ശരീരത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു എളിയ ദൈവവേദനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ചില ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് വിരലി കൊണ്ടുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും അനുഭവിച്ചിട്ടില്ല ഭവിക്കാൻ സാധ്യയില്ല എന്നുള്ള നിലയിലാണ് അവർ വസ്തുക്കളെ വിലയിരുത്തുന്നത് അവരെങ്ങനെയും വിലയിരുത്തട്ടെ നമ്മൾ ഓരോരുത്തരിലും ദൈവം തമ്മെ നോക്കുമ്പോൾ ഒരുപാട് അശുദ്ധിയും ഒരുപാട് പാപസ്വഭാവങ്ങളും ഉണ്ട് പക്ഷേ ഇവിടെ ദാവീദ് പറയാണ് അവൻ തന്റെ ആകൃത്യങ്ങളെ ഒക്കെയും മോചിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ 2021 ജനുവരി മാസം 1 മുതൽ ഡിസംബർ മാസം 12 അർദ്ധരാത്രി 11:59 വരെയും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അനുഭവിച്ച എല്ലാ അകൃത്യങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മോട് ക്ഷമിച്ചു എന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഏതെല്ലാം മരണകരമായ രോഗങ്ങൾ ഈ ഭൂമിയിലുണ്ട്, എത്രയോ മരണകരമായ രോഗങ്ങളുടെ പിടിയിൽ ഞാനും നിങ്ങളും അമരപ്പെടാമായിരുന്നു. എന്നാൽ ദൈവം അതിലേക്കൊന്നും നമ്മെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ദൈവം തന്റെ അത്ഭുതമായ കരങ്ങളാൽ നമ്മെ എന്ത് ചെയ്യുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. ദൈവം സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. 3, അവൻ തന്റെ ജീവനെ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അതായത് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു എന്നാണ്. മരണം പതിയിരിക്കുന്ന നാഴികയിലാണ് ഞാനും നിങ്ങളും ജീവിതയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും എന്ന് പറയാൻ നമുക്കൊരു നിർവാഹവുമില്ല. പക്ഷെ ഒരു വശം നമുക്കറിയാം, ഒരു നാൾ ഞാനും നിങ്ങളും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ഈ വലിയ മഹാദുരന്തത്തിന്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവനെ ദൈവം നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നവരോട് നാം നശിച്ചു പോകാതിരിപ്പാൻ നമ്മുടെ ദൈവം കരുണ കാണിച്ചു. അടുത്ത വായിക്കുന്നത്, അവൻ ദയയും കരുണയും തന്നെ അണിയിക്കുന്നു. ഒരു പുരുഷൻ തൻ്റെ ശരീരത്തെ ഉടുപ്പും പാൻസും കൊണ്ട് മറയ്ക്കുന്ന പോലെ ഒരു സ്ത്രീ അവളുടെ ശരീരത്തെ ചുരിദാർ കൊണ്ടോ ഷാള് കൊണ്ടോ അവ പിന്നെ മനോഹരമായ സാരി കൊണ്ടോ മറയ്ക്കുന്ന പോലെ യഹോവയായ ദൈവം തൻ്റെ നിത്യമായ ദയയും തൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ മേൽ അണിയിക്കുന്നു. എന്താണ് കരുണ എന്ന് പറയുന്നത്? പല പ്രാവശ്യം പറഞ്ഞുള്ളതാണ്, പാപികളായ മനുഷ്യവർഗത്തിന് ന്യായമായി അറിയിക്കുന്ന ശിക്ഷ ദൈവം തൻ്റെ സ്നേഹത്താൽ നമുക്ക് നൽകാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. അവിടുത്തെ ആർദ്ര കരുണ നമ്മെ ദൈവം അണിയിച്ചപ്പോൾ, ദയയും കരുണയും നമ്മെ അണിയിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപത്തിന് ഒത്തവണ്ണം ഉള്ള ശിക്ഷ നമുക്ക് ലഭിക്കാതെ പോയി. സ്തോത്രം. 5 പറയുന്നത്, അവൻ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുത്തക്കൊണ്ണം നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രിയപ്പെട്ടവരെ, താഴോട്ട് വായിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ മുഴുവൻ ദൈവത്തിന് സ്തോത്രവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നൽകിയപ്പോൾ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ പിസ്ഗായുടെ മുകളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും അനുഗ്രഹിച്ച് പറയുന്ന അനുഗ്രഹ വാചകങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു വാക്യം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആണ്ടതി സന്ദേശത്തിൽ ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്, യശൂരുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല, അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തിലൂടെ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവത്തിന്റെ സങ്കേതം കീഴിലോ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് മോശ പറഞ്ഞ അനുഗ്രഹവാക്യമാണ് അവിടെ. ഒരു വസ്തുത മോശ ഇവിടെ ഓർക്കുകയാണ്, മരുഭൂമിയിൽ കൂടെയുള്ള 40 നിരന്തരമായ യാത്രയിലേക്ക് അവന്റെ മൈൻഡ് കടന്നുപോയി, മടങ്ങിപ്പോയി. ക്ഷങ്ങളിൽ കടന്ന് പാറാൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ജാതി പാട്ടോടെ ജീവിതം ആരംഭിച്ചുവെങ്കിലും പിറുവിറുപ്പോടെ തുറന്നു പോന്ന അവരുടെ ജീവിതയാത്രയിൽ എത്രയോ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവർ അഭിമുഖീകരിക്കേണ്ടായി വന്നു. 40 നീണ്ട വർഷക്കാലത്തെ യാത്രയിൽ അവരുടെ ആരുടെയും കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയിരുന്നില്ല. അത് തേയാതെ വേണം ദൈവം തൻ്റെ പ്രൊവിഡൻഷ്യൽ കെയറിനാൽ ദൈവം അവരെ സൂക്ഷിച്ചു. അവർ ധരിച്ചിരുന്ന വസ്ത്രം ജീർണിച്ചു പോയില്ല, 40 അവർ ആ വസ്ത്രം ധരിച്ചു. മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനമായ മന്ന പൊഴിച്ച് അവർക്ക് നൽകി. പിന്നെ വായിക്കുന്നത്, മാറായിലെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിയുമായിരുന്നില്ല, അത് അത്യന്തം കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് നാം വായിക്കുന്നത് മാറയെ മധുരമാക്കി ദൈവം അവർക്ക് നൽകി.
അവിടുന്ന് അവിടെ വെച്ച് നമ്മൾ വായിക്കുന്നത് ഹോരേബിൽ വെച്ച് ദൈവം പാറയെ പിളർത്തി തീക്കലിനെ പിളർത്തി മനോഹരമായ ജീവജലപാനം അവർക്ക് സമൃദ്ധിയായി നൽകി. അപ്പോൾ കഴിപ്പാൻ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല, മാംസത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല, പിന്നെ അവർക്ക് ധരിപ്പാൻ വസ്ത്രത്തിന് പ്രയാസമുണ്ടായില്ല, കാലിലെ ചെരുപ്പുകൾ അത് തേഞ്ഞുപോയില്ല. മാത്രമല്ല നമ്മൾ വായിക്കുന്നത് പകലില് അവർക്ക് മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. എന്ന് പറഞ്ഞാൽ രാത്രി ഹീറ്റർ, പകല് തണുപ്പ് എ സി. അങ്ങനെ ഒരു അന്തരീക്ഷം കൂടിയാണ് ദൈവം മരുഭൂമിയിൽ അവരെ നടത്തിയത്. ദൈവത്തിൻ്റെ വലിയ ദയയും ദൈവത്തിൻ്റെ വലിയ കരുണയും കൊണ്ട് ദൈവം തന്നെ ജനത്തെ ആ ദയയും കരുണയും ധരിപ്പിച്ച് അവരെ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി നടത്തിയ മനോഹരമായ ദൈവത്തിൻ്റെ നടത്തിപ്പിലെ പ്രൊവിഡൻഷ്യൽ കെയറിനെ മോശ ഓർത്തപ്പോൾ മോശ പറഞ്ഞു, യേശുവിൻ്റെ ദൈവത്തെ പോലെ മറ്റ് ഒരുത്തനുമില്ല, അവൻ തൻ്റെ സഹായത്തിനായി ആകാശയുടെ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവത്തിൻ്റെ സങ്കേതം കീഴിലോ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ വീഡിയോ മുൻപോട്ട് നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ഇപ്പോൾ സമയം ഏകദേശം ഇന്ത്യൻ ടൈം 7:30 കഴിഞ്ഞു. ഏതാനും ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ 2021 നമ്മെ വിട്ട് നിന്നേക്കുമായി കാല യവനികയിൽ മറയും. ഇനി ഒരിക്കലും ഒരിക്കലും നമ്മെ വിട്ടു പോയ 2021 നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല. നമ്മുടെ നിഷ്ഠൂരമായി ഇടപെട്ട ആളുകളുണ്ട്, കഠിനമായി സംസാരിച്ച ആളുകളുണ്ട്, നമ്മുടെ നന്മകളെ മുടക്കിയ ആളുകളുണ്ട്, നമുക്ക് വിരോധമായി കുശുവിശുദ്ധവരുണ്ട്, നമുക്ക് വിരോധമായി അപഖ്യാതികൾ പറഞ്ഞവരുണ്ട്, നമ്മെ മാനസികമായി വളരെ ദിന്നിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ട്. അവരോടൊക്കെ മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ഈ 2021 ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിൽ നമുക്ക് ആവശ്യമാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായി എഴുതി ചേർക്കപ്പെടുന്ന 2021 നമ്മെ വിട്ട് വിട പറയുമ്പോൾ 2022 പുത്തൻ പ്രതീക്ഷകളുമായി വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പെടലെ ഞാനും നിങ്ങളും മുൻപോട്ട് വയ്ക്കുവാൻ തയ്യാറാവുകയാണ്. ഒരു വസ്തു മനസ്സിലാക്കണം, യേശുവിൻ്റെ ദൈവമാണ് നമ്മളെ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ നടത്തിയത്. ഈ യേശുവിൻ്റെ ദൈവം തന്നെയാണ് 2022 അത്ഭുതകരമായി നമ്മെ നടത്തുവാൻ പോകുന്നത്. 2021 പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് വ്യക്തിഗത സംഘടനകളും മനോവ്യഥകളും മാനസികമായ സമ്മർദ്ദങ്ങളും ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, ദൈവം ദോഷമായിട്ട് എന്നോടും എൻ്റെ കുടുംബത്തോടും ഒന്നും ചെയ്തിട്ടില്ല. പാട്ടുകാരൻ പാടുമ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാദൻ ചെയ്യുകയില്ല, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾക്കുള്ള അടി നമുക്കെന്നും ആശ്വാസവും മധുരവുമാണ്. കഴിഞ്ഞ 2021 അപ്രതീക്ഷിതമായ വഴികൾ കൂടി ദൈവം അത്ഭുതകരമായ നിലയിൽ അടിയങ്ങളെയും നടത്തി. പല സാമ്പത്തിക സോഴ്സസും മനഃപൂർവ്വമായി എതിരാളികൾ, അസൂയാലുക്കളായ ആളുകൾ, നന്മയെ മുടക്കുന്നവർ, പൈശാചികന്മാർ മുടക്കിയപ്പോൾ പ്രതീക്ഷിക്കാത്തതും അറിയാത്തതുമായ വഴിയെ ദൈവം അടയങ്ങളെയും നടത്തി. പല ഭേദികളിൽ വിശേഷാൽ രോഗത്തിൻ്റെ സമ്മർദ്ദങ്ങളാൽ വലഞ്ഞ സമയത്ത് മരണപാർശ്വങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. അതുപോലെ തന്നെ മനോവേദനയാൽ പുളഞ്ഞുപോയ പല ജീവിത ദിവസങ്ങളുണ്ടായിരുന്നു. കർത്താവിൻ്റെ ആശ്വാസങ്ങൾ ഞങ്ങളുടെ ഉള്ളിലെ പ്രാണനെ വളരെ തണുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവസ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് 2021 തിന്മകളെയും നെഗറ്റീവിനെയും മാത്രമല്ല, 2021 അനേകായിരങ്ങൾ ഭൂമുഖത്ത് നിന്ന് വിട്ട് മാറ്റപ്പെട്ടപ്പോൾ ജീവനുള്ള ദേശത്ത് നിങ്ങളെയും എന്നെയും ശേഷിപ്പിക്കുവാൻ ദൈവം നമ്മുടെ മനസ്സിലേക്ക് കാണിച്ചു. 2021 അനേക ഭാര്യമാർക്ക് ഭർത്താക്കന്മാരും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരും മക്കൾക്ക് മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് മക്കളും നഷ്ടമായപ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇസ്രായേലിൻ പരിശുദ്ധന്റെ ചെറുകടിയിൽ ക്ഷേമത്തോടെ സൂക്ഷിച്ചു. അതെത്രയോ ആശ്വാസകരമായ, ആനന്ദകരമായ, അത്ഭുതകരമായ, അത്യന്തം സന്തോഷകരമായ ഒരനുഭവമാണ്. ഈ അനുഭവത്തെയാണ് വാസ്തവത്തിൽ ഇവിടെ സങ്കീർണക്കാൻ അയവിറക്കുന്നത്. ദാവീദിന്റെ ഗതകാല ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് ദാവീദിനോട് ചേർന്ന് ഇങ്ങനെ പറയാം, കർത്താവേ 2021 അടിയനോടും അടിയന്റെ ഗ്രഹത്തോടും ചെയ്ത എല്ലാ നന്മയ്ക്കും ഞങ്ങൾ അപാത്രമാകുന്നു, എങ്കിലും അവിടുത്തെ നിത്യമായ ദയയാൽ കരുണയാൽ ഞങ്ങളെ ഒരു സമ്മർദ്ദം മുഴുവൻ കേടുകൂടാതെ സൂക്ഷിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെയും വലിയ കരുതലിൻ്റെയും വലിയ ദയയുടെയും കൃപയുടെയും മുമ്പാകെ ഞങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു, അങ്ങയെ നമസ്കരിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു,
അങ്ങേക്ക് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ആണ്ടുതോറും സഭാഹോളുകളുടെ ഇടുങ്ങിയ വാതിൽ വഴി അകത്ത് പ്രവേശിച്ച് തലേ വർഷം പറഞ്ഞ അർത്ഥരഹിതമായ സാക്ഷ്യം പിറ്റേ വർഷവും പറഞ്ഞ് പാതിരാത്രിയിൽ പിന്നെ പുത്തനാമിനിശ്രീ എന്നുള്ള പാട്ടും പാടി കട്ടൻ കാപ്പിയും കേക്കും മുറിച്ച് നിന്ന് കൊട്ടയിൽ തത്തയെ കൊണ്ട് കിളി പറയിപ്പിക്കുന്ന പോലെയുള്ള എഴുതിയിട്ട വാക്യങ്ങളും വായിച്ച് ആശ്വസിച്ച് പോകുന്ന ദൈവജനമേ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കാൽച്ചുവടുകളെ പിറകോട്ട്, നിങ്ങളുടെ മനസ്സിന്റെ കാൽച്ചുവടുകളെ പിറകോട്ട് തിരിച്ച് കഴിഞ്ഞ കാലം മുഴുവൻ ദൈവം നടത്തിയ ദൈവത്തിന്റെ വഴികളെ ഓർത്തിട്ട് നിങ്ങൾക്ക് ദാവീദിനോട് ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയും, യെരുമനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. മുൻപോട്ട് നോക്കിയാൽ നമുക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിവസങ്ങളാണുള്ളത്. എവിടെ? എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക എന്നുള്ള പ്രത്യാശ. ഞാൻ നിങ്ങളും ആയിരിക്കുന്നത് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. കഴിഞ്ഞ 2021 നാം ജീവിച്ചത് കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ്. 2022 ദൈവം നമ്മെ പ്രവേശിപ്പാൻ അനുവദിച്ചാൽ നാം ജീവിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് പാട്ടുകാൻ പാടി, എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക, ഇനി നിന്നെ പിരിഞ്ഞൊരു ജീവിതം ഇല്ലെനിക്ക് എന്നാണ് അദ്ദേഹം പാടുന്നത്. പ്രിയപ്പെട്ടവരെ, 2022 കർത്താവ് നമുക്ക് വേണ്ടി അവശേഷിപ്പിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ സമരസങ്ങൾ പറഞ്ഞിട്ട് പാലിക്കാൻ കഴിയാതെ പോലെയുള്ള അർത്ഥരഹിതമായ പ്രതിജ്ഞകളല്ല, റെസൊല്യൂഷനുകളല്ല, കർത്താവിന്റെ സന്നിധിയിൽ കഴിയുമെങ്കിൽ ആർക്കും ഇടർച്ചയായി തീരാതെ, കഴിയുമെങ്കിൽ നമ്മെ കൊണ്ട് ആർക്കെങ്കിലും വല്ല നന്മയും അനുദിനവും ഉണ്ടാകുന്ന പാത്രങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ വരവിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. മാത്രമല്ല നമ്മെ കരുതിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ കരുതലുകളുടെ കരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നീ എത്രയോ നല്ലവൻ, നീ എത്രയോ വല്ലവൻ, നീ എത്രയോ വിശ്വസ്തൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യങ്ങളെയൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു, ദയയും കരുണയും നിന്നെ അണയിക്കുന്നു. സർവോപരി നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരുത്ത കൊണ്ടും നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. 2021 തന്റെ നന്മയാൽ നമ്മെ തൃപ്തിപ്പെടുത്തി ദൈവം. മേൽക്കുമേൽ 2022 തന്റെ സ്വർഗത്തിന്റെ കലവറയില്ലാത്ത അനുഗ്രഹങ്ങളാലും നന്മകളാലും നിങ്ങളെ ഏവരെയും നമ്മെ ഏവരെയും തൃപ്തിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് 2022 വരവേൽക്കാം. കർത്താവെ, ഈ ഒരു പുതുസമത്സരം അവിടുന്ന് എനിക്കായി നൽകുന്നു എങ്കിൽ അവിടുത്തെ നാമത്തിന്റെ മഹത്വനായി ചെയ്തു ചെയ്യുവാൻ എന്നെ കൊണ്ട് നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിത യാത്ര നമുക്ക് മുന്നേറാം. 2021 നമുക്ക് വിട പറയാം. 2022 നമുക്ക് പ്രത്യാശയോടെ, സന്തോഷത്തോടെ, ദൈവകൃപയോടെ വരവേൽക്കാം. യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ പോയെടുത്തൊക്കെയും കൃതാർത്ഥനായി എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. 2021 നമ്മോടുകൂടെ ഇരുന്ന്, നമ്മെ വഴി നടത്തിയ, തൻ്റെ ദയയും കണ്ണും നമ്മെ അണിയിച്ച, നമ്മുടെ യൗവനത്തെ കഴുകരെ പോലെ പുതുക്കിയ, നമ്മുടെ നമുക്ക് ആഹാരവും വസ്ത്രവും പ്രാണവായുവും ആരോഗ്യവും ബലവും സകലവും നൽകിയ അതേ ദൈവം, ഇസ്രായേൽ പരിശുദ്ധൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ 2022 കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനകരമാക്കി മാറ്റട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ ബഹുമാന്യ ഫേസ്ബുക്ക് സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ഏറ്റവും ശുഭകരവും ഐശ്വര്യസമ്പൂർണ്ണമായിരിക്കുന്ന ദൈവകൃപയുടെ അനുഗ്രഹമായ ആശീഷികൾ ലഭിക്കുന്ന ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് ഞാൻ ഈ വാക്കിൽ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.